ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു മന്തി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ നോർമൽ മന്തി റെസിപ്പി അല്ല, പെരി പെരി അൽഫാം മന്തി റെസിപ്പിയാണ്. നമ്മുടെ സാധാരണ മന്തിയേക്കാളും വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. ഇതുണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ, ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മന്തി റൈസ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇനി നമുക്ക് പെരി പെരി സോസ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ, അതൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഞാനൊരു 16 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇത് ചെറിയ ജാറായതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ട് ഒരുമിച്ചിട്ട് തന്നെ അടിച്ചാൽ മതി കേട്ടോ. ഇതിലേക്ക് വെളുത്തുള്ളി ചതക്കാതെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചതച്ച് വെച്ചതുണ്ടായിരുന്നതുകൊണ്ട് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കളറ് ഇവിടുത്തെ കാലാവസ്ഥേൻ്റെ ആയിട്ടാട്ടോ പച്ച കളറായിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ചിക്കനാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള മുളകും ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ 1 kg ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നാരങ്ങ നീരോടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1-2 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു വലിയ മുറി നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി കുറച്ച് സുർക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സുർക്ക എൻ്റെ കയ്യിലുണ്ടായിരുന്നു, നാരങ്ങ കുറവായതുകൊണ്ടാണ് ഞാൻ അരമുറി നാരങ്ങ ചേർത്തത്. നാരങ്ങ കൂടുതൽ ചേർത്ത് കൊടുക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടും. ബാക്കി ഞാൻ കുറച്ച് സുർക്കയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏത് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു 1/4 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സാധാ നോർമൽ ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. പിന്നെ ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ടൈമിൽ ടേസ്റ്റ് നോക്കിയപ്പോൾ പുളി ലേശം കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി സുർക്ക ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലൊരു സ്മെല്ലൊക്കെ വരും ഈ ടൈമിൽ. ഇത് നമ്മൾ റൈസിലും ചേർക്കുന്നുണ്ട്, ചിക്കനിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി റൈസിലും ചേർക്കുക, ബാക്കി പകുതി ചിക്കനിലും തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു സോസാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ ഒരു 6 പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് വരഞ്ഞെടുക്കുക. അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസിൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ കൈ ചുട്ടുട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ചൊക്കെ നന്നായിട്ട് കവച്ചെടുക്കുക.
പിന്നെ ഞാൻ ലേശം കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഉണ്ടായപ്പോൾ ഞാൻ ചേർത്തത് മാത്രമാണ്, കാണാൻ കുറച്ച് ഭംഗിക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ടൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിവിടെ 1 ഹവർ വെച്ചിട്ടുള്ളൂ കേട്ടോ. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മസാലയൊന്നും ശരിക്കും ചിക്കൻ കണ്ടിട്ട് പിടിക്കില്ല. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാനത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം സിമ്മിലിട്ടതിന് ശേഷം ഫ്രൈ ആക്കുക കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാണ്ട് ഒരു മീഡിയം ടു ലോ സിമ്മിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന അത്രയും സിമ്മിലിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഞാൻ പിന്നെ കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് അരി കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ബസുമതി റൈസാണ്. അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളമൊക്കെ പറന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ പൊതിർത്താൻ വെച്ചെടുക്കുക. ഈ കപ്പിന് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കപ്പിന് 3 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 പട്ട, പിന്നെ ഏലക്കായ, കറാമ്പൂവ്, പിന്നെ 2 ബേലീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഒരു 5-6 അല്ലിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അരിയ അല്ലെന്നുണ്ടെങ്കിൽ ചതച്ചെടുക്കുക, രണ്ടാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഒരു ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഈ ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴന്നത് കണ്ടാൽ നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ആ സോസ് ഇല്ലേ, ആ സോസ് ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ടൈമിലൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ടൈം ആകുമ്പോഴേ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. 2 മാഗി ക്യൂബ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചിക്കന് വേവിച്ച വെള്ളമോ സ്റ്റോക്കോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ 2 മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിൽക്ക് വേണ്ടത് അറബി മസാലയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ കയ്യിലുള്ളവർ ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണ് അറബി മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി യോജിപ്പിച്ച ശേഷം നമ്മൾ കഴുകി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇത് ടോട്ടൽ 1 kg റൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയുടെ ആവശ്യം. വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, ഉണക്കനാരങ്ങ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ചേർത്തിട്ടുള്ള സാധനങ്ങളൊക്കെ എല്ലാവരുടെ വീട്ടിലും എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ്. മാഗി ക്യൂബ് മാത്രമേ ചിലപ്പോഴൊക്കെ വീട്ടിലുണ്ടാവാണ്ടിരിക്കുള്ളൂ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവണ തന്നെയല്ലേ.
പിന്നെ നന്നായിട്ട് വറുത്തതിന് ശേഷം നമ്മൾ ആദ്യം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം, 3 കപ്പ് വെള്ളം ഉണ്ടായിരുന്നല്ലോ, അത് ഈ റൈസിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ റൈസിലേക്ക് ഇതുവരെ ഒഴിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ചെറു തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി പാകത്തിന് വറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ പീസുകളൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ നേരത്തെ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു മന്തി റൈസ് ആകുമ്പോൾ ഒരു സ്മോക്കി ഫ്ലേവർ വേണ്ട, അതിന് വേണ്ടിയിട്ട് കുറച്ച് ചാർക്കോളൊന്ന് കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ല സ്മോക്കായി വന്നപ്പോൾ ഞാനത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെയായിരിക്കും ബൈ. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കണ്ട കേട്ടോ.